കോഴിക്കോട് കോർപ്പറേഷനിൽ അനധികൃത കെട്ടിടങ്ങൾ പാസ്വേഡ് ചോർത്തിയ കെട്ടിട നമ്പർ നൽകിയ സംഭവത്തിൽ അവധിയെടുത്ത പ്രതിഷേധിച്ച ജീവനക്കാർക്കെതിരെ നടപടിക്കൊരുങ്ങി കോർപ്പറേഷൻ അവധി അനുവദിക്കില്ലെന്നും അനുമതിയില്ലാതെ വിട്ടുനിന്നാൽ നടപടിയെടുക്കുമെന്നും കോർപ്പറേഷൻ സെക്രട്ടറി സംഭവത്തിൽ ജീവനക്കാരും അധികൃതരും തമ്മിൽ പ്രതിഷേധം ശക്തമാവുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കോർപ്പറേഷൻ നമ്പർ നൽകിയ കെട്ടിടങ്ങളുടെ വിവരം ശേഖരിച്ചാണ് ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ എം എം സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത് നിലവിൽ ആറു കെട്ടിടങ്ങൾക്കാണ് കോർപ്പറേഷനിൽ നിന്ന് അനധികൃതമായി കെട്ടിട നമ്പർ നൽകിയത് സംഭവവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ സെക്രട്ടറിയുടെയും കെട്ടിട നമ്പർ നൽകുന്ന സെക്ഷനിലെ ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കോർപ്പറേഷൻ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും സോണൽ ഓഫീസുകളിലുള്ള ജീവനക്കാരുടെയും ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചാണ് കുറ്റകൃത്യം നടത്തിയതെന്നാണ് പോലീസ് നിഗമനം ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ബേപ്പൂർ ഇൻസ്പെക്ടർ സൈബർ പോലീസിലെ രണ്ട് അംഗങ്ങൾ ഐ ടി വിദഗ്ധർ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ നാല് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിൽ ജീവനക്കാരുടെ പ്രതിഷേധം തുടരുകയാണ് സമഗ്ര അന്വേഷണവും സെക്രട്ടറിയുടെ രാജിയും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രക്ഷോഭവും ശക്തമാവുകയാണ് ജനം കോഴിക്കോട്